നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ സുരക്ഷിത മണ്ഡലം തേടി ഓടുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. യു ഡി എഫിലാണ് അത്തരത്തിൽ ഓട്ടവും ചാട്ടവും വ്യാപകമായി നടക്കുന്നത്. എൽ ഡി എഫിൽ പിന്നെ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചാൽ അതിന് സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. കാരണം സംഘടനാപരമായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പല വിധത്തിൽ ഈ നേതാക്കൾ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്ന് തങ്ങൾക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഉത്ഭവിപ്പിച്ചു വിടുകയാണ്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ ഉണ്ടായതുപോലും അങ്ങനെ തന്നെയാണ്. ഒരു മാധ്യമം ഏതാണ്ട് ഒരു രീതിയിൽ ചെന്നിത്തല അരുവിക്കര മത്സരിച്ചേക്കും, വട്ടിയൂർക്കാവിൽ മത്സരിച്ചേക്കും, ചങ്ങനാശ്ശേരി മത്സരിച്ചേക്കും എന്ന് പറയുന്നു. അപ്പോൾ ചെന്നിത്തല പൊടുന്നതിനെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇല്ല ഹരിപ്പാട് എനിക്ക് അമ്മയെപ്പോലെയാണ്, ഞാൻ ഹരിപ്പാടിനെ വിട്ടുപോകില്ല. വൈകാരികമായ ഒരു ബിൽഡപ്പ് തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നു. ഇപ്പോൾ ലീഗിലും അതുപോലെ സുരക്ഷിത മണ്ഡലങ്ങൾ തേടിയുള്ള ഓട്ടമാണ്. എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിലേക്ക് സജീവമായി എത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തൻ്റെ സ്വന്തം തട്ടകമായ വേങ്ങരയിൽ മത്സരിക്കാനിടയില്ല എന്ന സൂചനകളാണ് വരുന്നത്. അത് രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നാൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടല്ല, വേങ്ങരയിൽ നിന്നാൽ കുഞ്ഞാലിക്കുട്ടി ജയിക്കും. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം തന്നെ ലീഗ് രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള കെ പി എ മജീദിന് ഒരു സുരക്ഷിത മണ്ഡലം ഒരുക്കണം. അപ്പോൾ രണ്ടുപേർക്കും സുരക്ഷിതമായ രണ്ട് മണ്ഡലങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അവിടെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും കെ പി എ മജീദ് വേങ്ങരയിലും മത്സരിക്കുക എന്ന നിലയിലേക്കാണ് അവർ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ലീഗിലെ മറ്റൊരു പ്രമുഖ നേതാവായ എം കെ മുനീറിനും ആഗ്രഹം, എനിക്കും വേണം ഒരു സുരക്ഷിത മണ്ഡലം. അപ്പോൾ ചോദിക്കും, മുനീർ രണ്ടുവട്ടമായി ജയിച്ചുകൊണ്ടിരിക്കുന്നു, കോഴിക്കോട് സൗത്ത് സുരക്ഷിതമല്ലേ എന്ന്. സുരക്ഷിതമല്ലെന്ന് മുനീറിന് തോന്നുന്നു. കോഴിക്കോട് സൗത്തിൽ ഒരിക്കൽ കൂടി നിന്നാൽ പച്ച പിടിക്കാനിടയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സുരക്ഷിത മണ്ഡലം തേടുകയാണ് മുനീർ. കൊടുവള്ളിയാണ് അദ്ദേഹം സുരക്ഷിതമായി കാണുന്നത്. കൊടുവള്ളി ഒരു ലീഗിന് സ്വാധീനമുള്ള ഇടമാണ് എങ്കിൽ പോലും രണ്ടുവട്ടം ലീഗിന് കൈവിട്ടിട്ടുണ്ട് ആ മണ്ഡലം. രണ്ട് ലീഗ് റിബലുകൾ, അങ്ങനെയാണ് അതിന് പറയേണ്ടത്. ലീഗിൻ്റെ രണ്ട് റിബലുകളായി വന്നവരെ സ്വതന്ത്രന്മാരായി ഇടതുമുന്നണി അവതരിപ്പിച്ച് ആ ലീഗിൻ്റെ നെടുങ്കോട്ട പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുവട്ടം തങ്ങൾക്ക് കൈവിട്ടുപോയ ആ കൊടുവള്ളി തിരികെ പിടിക്കാൻ എം കെ മുനീറിനെ പോലെയുള്ള ഒരാളിനെ അവതരിപ്പിച്ചാൽ സാധിക്കും എന്ന് ലീഗ് കരുതുന്നുമുണ്ട്. കാരണം അവിടെ ലീഗിനുള്ളിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് എപ്പോഴും അവർക്ക് വിനയായിട്ടുള്ളത്. പക്ഷേ മുനീർ വന്നാൽ ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. മുനീറിനെ സംബന്ധിച്ചിടത്തോളവും അതൊരു സുരക്ഷിത മണ്ഡലമായി മാറും. കാരണം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തെ അത്രത്തോളം സ്നേഹിച്ച് സേവിച്ചതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ആ നാട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കില്ല എന്നുള്ള ബോധ്യം മുനീറിനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൈവശമാണെങ്കിലും കൊടുവള്ളി മണ്ഡലത്തിൽ പോയി ഭാഗ്യം പരീക്ഷിച്ചാൽ മതി, സൗത്തിൽ നിന്ന് തോറ്റോടുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് മുനീർ ചിന്തിക്കുന്നത്. അങ്ങനെ സുരക്ഷിത മണ്ഡലങ്ങൾ തേടിയുള്ള നെട്ടോട്ടങ്ങൾ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യുവജനങ്ങളെ ഈ സുരക്ഷിത മണ്ഡലങ്ങൾ തേടി വിട്ടുപോകുന്ന മണ്ഡലങ്ങളിലായിരിക്കും യുവജനങ്ങളെ ലീഗ് നേതൃത്വം പരിഗണിക്കുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോൾ കോഴിക്കോട് സൗത്തിലേക്ക് പി കെ ഫിറോസിന് പകരക്കാരനായി കൊണ്ടുവരിക എന്നുള്ള ചിന്തയാണ് അത്രേ ഉണ്ടാകുന്നത്. അപ്പോൾ യുവാക്കൾക്കും അങ്ങനെ യുവനിരയിലെ ഗർജിക്കുന്ന സിംഹങ്ങൾക്കുമൊക്കെ സുരക്ഷിത സീറ്റുകൾ വേണ്ട, അവർ വേണമെങ്കിൽ പടവെട്ടി പിടിച്ചോട്ടെ എന്നുള്ള ചിന്തയും ഞങ്ങൾ നേതാക്കൾക്ക് സുരക്ഷിത സീറ്റ് എന്നുള്ള ചിന്തയും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വലിയ അമർഷം ലീഗിലെ യുവ നേതൃത്വത്തിനിടയിൽ ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്നു. കാരണം നേരത്തെ കെ എം ഷാജിയെ ഇതുപോലെ അന്ന് ലീഗ് നേതൃത്വത്തെ പല കാര്യങ്ങളിലും ചോദ്യം ചെയ്തിരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അനഭിമതനായി കണ്ടിരുന്ന ഘട്ടമാണ്. പക്ഷേ സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇടതുകോട്ടയായ അഴീക്കോട് കൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ അഴീക്കോട്ട് അത്ഭുതകരമായി വിജയം കൊയ്തു അന്ന് കെ എം ഷാജി. പ്രകാശ മാസ്റ്റർ പരാജയപ്പെടുത്തി. അപ്പോൾ പിന്നെയും അഴീക്കോട് സീറ്റ് തന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായി ഒതുക്കിക്കളയാം എന്ന് കരുതി കൊണ്ട് കളഞ്ഞ ഇടത്ത് നിന്ന് ഷാജിയെപ്പോലുള്ളവർ നേടിയ ആ ഒരു വലിയ വിജയം, ഇപ്പോൾ അതാണ് ലീഗ് നേതൃത്വം പി കെ ഫിറോസിനെയൊക്കെ കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി കരുക്കൾ നീക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങളങ്ങനെ സുരക്ഷിതമായി ജയിച്ച് കയറിയാൽ മതി എന്നുള്ളത്. കോഴിക്കോട് സൗത്ത്
ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആ സീറ്റ് എൽ ഡി എഫിൽ ഇപ്പോൾ ഐ എൻ എല്ലിൻ്റെ കൈവശമാണ്. അത് സി പി എം ഏറ്റെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സി പി എം മത്സരിക്കുകയാണ് എങ്കിൽ അവിടെ കളി മാറും എന്ന് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുനീറും കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങുന്നത്.